ആവശ്യമുള്ള സാധനം: രണ്ട് സവാള അരിഞ്ഞത്, ചെറിയ ഉള്ളി ചതച്ചത്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തൊണ്ടമുളക്, കാരിമുളക് ചതച്ചത്, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ. ഇപ്പോൾ കഴുകി വെച്ചേക്കുന്ന ബീഫാണ്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇളക്കി ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് ഒരരിപ്പയില് വെള്ളം തോരാൻ വേണ്ടി നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായി വന്നതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം മൂന്ന് ചെറിയ പട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, തൊണ്ടമുളക്, കാരിമുളക്, ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഫുള്ളായിട്ട് അടച്ചു വയ്ക്കേണ്ട, ഒന്ന് അതിൻ്റെ ടോപ്പിലായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫിൽ നിന്നൊക്കെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാല ഇട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവിക്കാം. 8 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിടുന്ന വീഡിയോ ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.